ചെറിയ കാലയളവിനുള്ളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച സിദ്ധാർത്ഥിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വെറും 3 വർഷങ്ങൾ കൊണ്ടാണ് സിദ്ധാർത്ഥ തന്റെ 12 ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങൾ തയ്യാറാക്കിയത്. അതിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു. അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ എം എ ഹിസ്റ്ററി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ്, ഞാൻ എൻ്റെ ആഗ്രഹം യു ജി സി നെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ നിലവിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു അത് കിട്ടണമെന്ന്. അതോടൊപ്പം തന്നെ അത് കിട്ടിയത് മാക്സിമം നമ്പർ ഓഫ് കവിതാ സമാഹാരങ്ങൾക്ക് പബ്ലിഷ് ചെയ്തതിനാണ്. ഒരു വർഷത്തിനുള്ളിൽ 10 പുസ്തകം ഇംഗ്ലീഷിൽ കവിതകൾ എനിക്ക് എഴുതാനും പ്രസിദ്ധീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് എനിക്കിത് തേടി വരുന്നത്, ഈ പുരസ്കാരങ്ങൾ. ഇപ്പം ഞാൻ നിലവിൽ ഗിന്നസിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. കവിതകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം 12 പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ച. എൻ്റെ കവിതകൾ കാൽപ്പനിക റൊമാൻറ്റിക് കാലഘട്ടത്തിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു കവിതകളാണ് അത്. അതിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് വൈ പാർട്ട് ഡി സോ ഏർലി, എന്തുകൊണ്ട് നീ എന്നെ വളരെ പെട്ടെന്ന് വിട്ടുപോയി. പിന്നെ എന്താണ് ദ നൈറ്റ്, പിന്നെ അങ്ങനെ കുറേ കവിതകൾ 12 ബുക്ക് എഴുതി അത് ഭാഗ്യം ചെയ്ത് പ്രസിദ്ധീകരിക്കാനും സാധിച്ചു എനിക്ക്. ഞാൻ കവിത എഴുതി തുടങ്ങുന്നത് ശരിക്കും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ എഴുതിയ കവിതകളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അനിമൽസിനെ പറ്റി, മൃഗങ്ങളെ പറ്റി, പ്രകൃതിനെ പറ്റി അങ്ങനെയൊക്കെ എഴുതിയതാണ് എൻ്റെ ആദ്യത്തെ വരികൾ. അപ്പോൾ അന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ, എഴുതാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു നടന്നൊരു കാലമുണ്ടായിരുന്നു എനിക്കും. അപ്പോൾ അന്ന് ഞാൻ ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും, പക്ഷെ അതൊക്കെ റിജക്ഷൻ വരും. പിന്നീടാണ് ഞാൻ കുറേ വായിച്ചത്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട കവികൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റൊമാൻറ്റിക് കാൽപ്പനിക കവികൾ, അത് ലോർഡ് ബയറൻ, ജോൺ കീറ്റ്സ്, കോൾറിഡ്ജ്, വേർഡ്സ്വെത്ത്, ഷേക്സ്പിയർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കവിതകളാണ് ഞാൻ കൂടുതലും വായിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വായിച്ച അടിസ്ഥാനത്തിലാണ് ഞാൻ ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ടത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കവിത വൈ പാർത്ത് ദി സോർലി എന്ന് പറഞ്ഞ കവിത ന്യൂസ് പേപ്പറിൽ വരികയും ഡെക്കൻ ക്രോണിക്കലിലെ കേരള ക്രോണിക്കൽ എന്ന് പറഞ്ഞ എഡിഷനിൽ വരികയും ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോൾ അന്ന് തുടങ്ങിയ ആ ഫയർ, ആ പാഷൻ, കവിതയോട് എഴുത്തിനോട് ഉള്ള പാഷൻ എന്നെ വിടാണ്ട് പിന്തുടർന്ന്. അതോടൊപ്പം തന്നെ ഞാനത് വളരെ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ഒരു ഫീൽഡും കൂടെയാണ്. എൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു ക്വിസ് മാസ്റ്ററാണ്. ഞാൻ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട് ക്വിസിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫീൽഡ് പാഷനായതുകൊണ്ട് അത് ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി എഴുതണമെന്നൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും കാൽപ്പനിക വിട്ടിട്ട് വേറെ വല്ല തീംസിലേക്ക് എനിക്ക് ഷോണറിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ സമയം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് ശരിക്കും രാത്രിയാണ്. അപ്പോൾ അതിരാത്രി 2 മണി, 12, 1 മണി രാത്രി അപ്പോഴാണ് എനിക്ക് എഴുത്ത് കൂടുതലും താല്പര്യം. ഞാൻ കൂടുതലും എഴുതുന്നതും ഒരു പക്ഷെ പ്രണയത്തിനെ പറ്റിയ, പക്ഷേ എനിക്ക് ഇതുവരെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല ഒരാളും പ്രണയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ മറ്റെഴുത്തുകാരൻ്റെ ജീവിത കഥകൾ, ഒരുപക്ഷെ ലോർഡ് ബയറൻ നമ്മൾ കേട്ട് കാണും, ജോൺ കീറ്റ്സ്, അവർക്കൊക്കെ നഷ്ടപ്രണയങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള എഴുത്തുകാരാണ്. അവരുടെ ആ എക്സ്പീരിയൻസ് വായിച്ച് കണ്ട് പിന്നെ ക്യാമ്പസിൽ നടക്കുന്ന കുറേ പ്രണയ കഥകൾ അതൊക്കെ ഇൻസ്പയറായിട്ടായിരിക്കണം ഒരു പക്ഷെ ഞാൻ പ്രണയകാവ്യം എഴുതുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ എനിക്കൊരു ബാക്കിങ് കിട്ടുന്നത് വീട്ടിൽ നിന്നാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ ഇൻസ്പിറേഷനാണ് എനിക്ക് കൂടുതൽ എഴുതാൻ പ്രചോദനമായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ യു പി എസ് സി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാൻഡിഡേറ്റാണ്. സിവിൽ സർവീസിന് ഒരു കൈ നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരനാവണം, ഇനിയും കൂടുതൽ എഴുതാൻ
പ്രചോദനം കിട്ടണം, അതോടൊപ്പം തന്നെ കൂടുതൽ വരികൾ എഴുതണം. കവിതയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് എഴുത്തിൽ. അപ്പോൾ എനിക്ക് ഇനിയും എഴുതാനുള്ള ഒരു അനുഗ്രഹം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ടായിട്ടുള്ള എംബിഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇനിയും എഴുത്തെന്ന് പറഞ്ഞ രംഗത്ത് കുറേയും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിൽ ഞാനിപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് തേർഡ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അത് വലിയൊരു ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പഠനത്തിൻ്റെ ഒപ്പം തന്നെ എഴുത്തും എനിക്ക് കൊണ്ടുപോകാൻ പറ്റി ഈ കോവിഡ് കാലത്ത്. എനിക്ക് അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്.